കഴിഞ്ഞ തവണ മത്സരിച്ച നാല് സീറ്റുകളിലും അവകാശവാദം ഉന്നയിച്ച ജനാധിപത്യ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലുള്ള കേരള കോൺഗ്രസുകളുടെ ലയനം തള്ളിക്കളയാനാകില്ലെന്നും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാക്കൾ സൂചന നൽകി സീറ്റ് നിർണയത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നും നേതാക്കൾ വ്യക്തമാക്കി തിരുവനന്തപുരം സെൻട്രൽ ഇടുക്കി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി സീറ്റുകളിലാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിച്ചത് ഒന്നിലും ജയിക്കാനായില്ല ഇതില് തിരുവനന്തപുരം ഒഴികെയുള്ള സീറ്റുകളിൽ എതിരാളികൾ കേരള കോൺഗ്രസ് മാണി വിഭാഗമായിരുന്നു കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഇപ്പോൾ ഇടതുമുന്നണി ആയതിനാൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് കൂടാതെ പാർട്ടിയുടെ ചെയർമാനായിരുന്ന ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പിളർന്ന് പി ജെ ജോസഫിന്റെ പാർട്ടിയിൽ ലയിക്കുകയും ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലപാടിനാണ് പ്രാധാന്യം എന്നാണ് കരുതുന്നത് കോൺഗ്രസ് പോലെ അല്ലല്ലോ ഇടതുപക്ഷ പാർട്ടികൾ എപ്പോഴും നിലപാടുകൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് അടിയുറച്ച രാഷ്ട്രീയ നിലപാടുള്ള ഞങ്ങളെ സംബന്ധിച്ച് ഇടതുമുന്നണി ഞങ്ങളോട് ഒരു കരുതൽ കാണിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടും ആശങ്കയില്ല കോൺഗ്രസിനോട് നേരിട്ട് ഏറ്റുമുട്ടിയ തിരുവനന്തപുരം സീറ്റിൽ ആന്റണി രാജു മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇടതുമുന്നണിയിലെ കേരള കോൺഗ്രസുകളുടെ ലയന നിർദ്ദേശം ഉയർന്നാൽ പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്നും ജനാധിപത്യ കേരള കോൺഗ്രസ് വ്യക്തമാക്കി ജനം ഇടുക്കി